ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇടത് സർക്കാരിന് പോളിംഗ് ബൂത്തിൽ മറുപടി നൽകാൻ ഉറച്ചാണ് NSS നീക്കമെന്ന സൂചന. എന്നാൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും തൃശൂരിലും NSSന്റെ പിന്തുണ ആർക്കായിരിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. കേരളത്തിലെ 20 മണ്ഡലത്തിലും NSS നിലപാട് ഇടതുപക്ഷത്തിന് എതിരാണ്. UDFന് അനുകൂല നിലപാട് എടുത്താൽ മാത്രമേ ഇടതുപക്ഷം തോൽക്കൂ എന്നാണ് NSSന്റെയും വിലയിരുത്തൽ. എന്നാൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കോൺഗ്രസും BJP തമ്മിലാണ് മത്സരമെന്നാണ് വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. തൃശൂരിലും പാലക്കാടും BJP അതിശക്തമായി പ്രചരണ രംഗത്തുണ്ട്. ഈ 4 മണ്ഡലത്തിലും NSSന്റെ മനസ്സ് എങ്ങോട്ടാണ് എന്ന് ആർക്കും ഉറപ്പില്ല. BJP കോൺഗ്രസും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. ഇതിനിടെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിലടക്കം NSS നടത്തിയ പ്രതിഷേധങ്ങളോട് സഹകരിക്കാത്ത സർക്കാരിന് പോളിംഗ് ബൂത്തിൽ മറുപടി നൽകാൻ NSS താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന. 58 താലൂക്ക് യൂണിയനുകൾ നേതൃത്വം നൽകുന്ന 5300 കരയോഗങ്ങളിൽ ഇടതുവിരുദ്ധ വികാരമാണ് ആളിക്കത്തിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ CPMന്റെ പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൂടി തിരിച്ചുപിടിക്കാൻ സമുദായ മുഖപത്രത്തിലടക്കം അതിരൂക്ഷ ഭാഷയിലുള്ള ലേഖനങ്ങളിറക്കിയാണ് NSS തിരിച്ചടി നൽകുന്നത്. NSSന്റെ കീഴിലായി 4232 വനിതാ സമാജങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം വരുന്ന സ്ത്രീ വോട്ടുകളും ഓരോ മണ്ഡലത്തിലും NSSന് ഈ രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഒരേ സമയം പാർട്ടി അംഗങ്ങളും സമുദായ സംഘടനയിലെ ഭാരവാഹിത്വവുമുള്ള സ്ത്രീകളെ ഉപയോഗിച്ച് വോട്ട് നേടാൻ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ നടത്തുന്ന ചരടുവലിയും NSS കടിഞ്ഞാണിട്ടു കഴിഞ്ഞു. വനിതാ സമാജങ്ങളുടെ യോഗങ്ങളിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും പരോക്ഷമായി ഇടത് വികാരത്തെ ആളിക്കത്തിച്ചാണ് NSS വനിതാ വോട്ടുകൾ ചോരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഏത് മുന്നണിക്ക് വോട്ട് നൽകിയാലും ഇടതിന് ഇത്തവണ വേണ്ട എന്ന തീരുമാനമാണ് മേൽത്തട്ടിൽ നിന്ന് നടപ്പിലാക്കുന്നത്. വനിതാ അംഗങ്ങളുടെ പാർട്ടി പ്രവർത്തനങ്ങളെയും താലൂക്ക് യൂണിയനുകൾ നിരീക്ഷിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ സർക്കാരിനു വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും വീടുകൾ തോറും നോട്ടീസ് വിതരണം ചെയ്യാനും ഇറങ്ങിയ പല വനിതാ അംഗങ്ങളും NSS വനിതാ സഭയുടെ പ്രതിനിധികൾ കൂടിയാണ്. ഇവർക്ക് പ്രത്യക്ഷമായി താക്കീത് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇവർക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ യൂണിയനുകൾ ശ്രമം നടത്തുന്നുണ്ട്. മാവേലിക്കരയിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി മാലയിട്ട സംഭവത്തിന് പിന്നാലെ താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ട NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നടപടിക്ക് പിന്നാലെ സ്ത്രീ വോട്ടുകൾക്കായുള്ള പാർട്ടിയുടെ ക്യാമ്പയിനുകളും വിഫലമായിട്ടുണ്ട്. പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് തുടരുമ്പോഴും കരയോഗ ഭാരവാഹിത്വത്തിലുള്ള വനിതാ പ്രതിനിധികൾ തൃശങ്കുവിൽ നിൽക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നായർ സർവീസ് സൊസൈറ്റി നടത്തിയ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് പാർട്ടി നേതൃത്വവും സൈബർ സഖാക്കളും പ്രചരണം നടത്തിയത്. സംഘപരിവാർ തൊഴുത്തിലേക്ക് ചേക്കേറാനുള്ള NSS തീരുമാനമാണ് നടപ്പിലാക്കുന്നതെന്നതടക്കമുള്ള പരിഹാസങ്ങളാണ് ഉയർന്നത്. നായർ സമുദായത്തിലെ നല്ലൊരു വിഭാഗം വോട്ടുകളും തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലുമാണ്. ഈ വോട്ടുകളാകട്ടെ പലതും പരമ്പരാഗത പാർട്ടി വോട്ടുകളും കുലസ്ത്രീ പ്രയോഗം ഉൾപ്പെടെ സൈബർ ഇടങ്ങളിൽ NSSനെതിരെ പ്രയോഗിച്ചതോടെ ബാലറ്റിൽ ഇത് പ്രതിഫലിപ്പിക്കാനാണ് സമുദായ നീക്കം. CPMന്റെ നല്ലൊരു വിഭാഗം വോട്ടുകളുടെ അടിത്തറ കുടുംബശ്രീ മഹിളാ സംഘം അടക്കമുള്ള സ്ത്രീ കൂട്ടായ്മകളാണ്. ഒരേ സമയം കുടുംബശ്രീ വഴിയുള്ള ഓപ്പറേഷൻ പാർട്ടി കീഴ്ഘടകങ്ങൾ നടത്തുമ്പോൾ ഇതിന് തലയിടാൻ താലൂക്ക് യൂണിയനുകളുടെ മിന്നൽ സ്ട്രൈക്കുമുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ NSS സർക്കാരിനെതിരെ തിരിഞ്ഞത് BJPക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ലോട്ടറിയായിരുന്നു. മീശ നോവൽ വിവാദം മുതൽ ഇടതിനെതിരായ പ്രതിഫലനം NSSൽ തുടരുമ്പോൾ BJP ഈ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തി. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ പരസ്യപ്രമേയമിറക്കിയ സുകുമാരൻ നായർക്ക് ജയ് വിളിച്ചും ഫ്ലക്സ് ബോർഡ് വെച്ചുമാണ് പല BJP സൈബർ ഗ്രൂപ്പുകളും ആഹ്ലാദം പ്രകടിപ്പിച്ചത്. BJPക്ക് ജയപ്രതീക്ഷയുള്ള പത്തനംതിട്ട തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ NSS ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസവും BJPക്കുണ്ട്. നായർ സമുദായാംഗം കൂടിയായ PS ശ്രീധരൻപിള്ളയുടെ ഓപ്പറേഷൻ വഴി മധ്യ തിരുവിതാംകൂറിലെയും തെക്കൻ കേരളത്തിലെയും നായർ വോട്ടുകൾ BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് BJP മേൽഘടകങ്ങളുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.